നീരജ്, ഈ താലിമാല കുറെ ദിവസമായിട്ട് ഇത് കാണാനില്ലായിരുന്നു. അപ്പൊ എനിക്കൊരു സംശയം തോന്നി, നീ എന്റെ വൈഫാണോ അതോ അല്ലേ ഒന്ന്. പക്ഷെ നീരജ്, ഇത് നീ എപ്പോഴാ എന്റെ തകർന്നതെന്തും യോജിപ്പിക്കാൻ കഴിയും, അത് താലിമാലയായാലും മനസ്സായാലും. പക്ഷെ നിന്റെ മനസ്സ് തകരില്ല, ആ ഉത്തരവാദിത്വം എന്റേതാ. താങ്ക്സ് നീരജ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അണിയിച്ച താലിമാലയാ നിന്റെ കഴുത്തിലുള്ളത്. എനിക്കത് തന്നെ ധാരാളമാ. ഇനി നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി ഇനി നമുക്ക് പോവാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അച്ഛമ്മ നമ്മളെ അന്വേഷിച്ച് ഇവിടെ എത്തും. വടിയുമായി നീരജ് റെഡിയായിക്കോളൂ, ഞാനിപ്പോ വരാം. ഞാൻ അണിയിച്ച താലിമാലയാ നിന്റെ കഴുത്തിലുള്ളത്. എനിക്കത് തന്നെ ധാരാളമാ. ഇനി നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. വീട്ടുകാരുടെ അനുഗ്രഹം ഇല്ലാതെ അച്ഛന്റെ വിവാഹം നടന്നത്. ആ അനുഗ്രഹത്തിന് വേണ്ടി ഒരുപാട് നാളായി ശ്വേതാന്റിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ആ അനുഗ്രഹം നേടാനായി ഒരു വഴിയുണ്ട്. എന്താ അച്ഛ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് അച്ഛന്റെ അമ്മയുടെ വിവാഹം വീണ്ടും നടത്തിക്കൂടാ? അതും ഇപ്രാവശ്യം അച്ഛമ്മയുടെ അനുഗ്രഹത്തോടുകൂടി. ഇൻട്രസ്റ്റിംഗ്. ഇതുവരെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ പാർട്ടിയിൽ മാത്രമേ ഡാൻസ് ചെയ്തിട്ടുള്ളൂ, ഇനി ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെയും ഫംഗ്ഷനിൽ ഡാൻസ് ചെയ്യും. വാ. നീ ഡാൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഈ ഐഡിയ എന്റേതാ. ഹലോ, ഐഡിയ നിന്റേതായിരിക്കും, പക്ഷെ ഞാൻ വരണ്ട വീട്ടുകാരനാ. പിന്നെ നീ അമ്മയുടെ ഭാഗത്തുള്ളതാ. അപ്പൊ പെൺവീട്ടുകാരുടെ ഡ്യൂട്ടി പാർട്ടിക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യുന്നതാ. തൊഴുതുകൊണ്ട് തല കുരിച്ച് സ്വാഗതം ചെയ്യണം, ഒന്നും മിണ്ടാതെ. ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്ന എന്തിനാ? ഞാനും ഡാൻസ് ചെയ്യും, പിന്നെ ഞാനും അച്ഛന്റെ സൈഡിലുള്ളതാ. രണ്ടു വശത്ത് നിൽക്കോ, രണ്ടു കൂട്ടർക്കും വേണ്ടി ഡാൻസ് ചെയ്യൂ. ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ വിവാഹത്തിന് ചെയ്യും. രണ്ടുപേരുടെ സൈഡിൽ നിന്നും ധൈര്യം ഉണ്ടെങ്കിൽ തടഞ്ഞു നോക്ക്. അപ്പൊ മിസ്റ്റർ ഓഫീസർ, നീ പോലീസ് ഫോഴ്സിന് മുഴുവൻ കൊണ്ടുവന്നാലും അവർക്കൊന്നും എന്റെ മോളെ തടയാൻ കഴിയില്ല. മോളെ, ഭഗവാൻ നിനക്ക് എപ്പോഴും സന്തോഷം തരട്ടെ. നിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവും. നിനക്ക് നാണാവുന്നില്ലേ? എന്റെ അച്ഛനെ എന്നിൽ നിന്നും തട്ടിയെടുത്തുല്ലേ? നീയാ തുടങ്ങി വെച്ചത്? എന്റെ അമ്മയുടെ സ്നേഹം പിടിച്ചുപറ്റി. എന്ത് ചെയ്താലും ഇനി തിരിച്ചടി കിട്ടും അല്ലേ അച്ഛ? തീർച്ചയായും. അല്ല, നല്ല കാര്യങ്ങൾക്ക് എന്താ ഇത്ര താമസം? ഞാൻ ജോൾസിനോട് സംസാരിച്ചു, അദ്ദേഹം നല്ലൊരു മുഹൂർത്തം കണ്ടെത്തെന്ന് പറഞ്ഞു. ബൈ ദ വേ, ഇപ്പൊ കണ്ട് ജോൾസിനില്ലേ, അത് നിന്റെ കോണ്ടാക്ട്സിൽ നിന്ന് കിട്ടിയതാ. നോട്ട് ബാഡ്. എന്റെ മരുമകൻ ഫേമസ് ആ. സിറ്റിയിൽ എല്ലാവർക്കും നീരജിനെ അറിയാം. സോ ഫാസ്റ്റ്. പിന്നെ ഒരു കാര്യം മാത്രം ബാക്കിയുണ്ട്. എന്താ? അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്താ എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ പരസ്പരം പിറുപിറുക്കുന്നേ? ഉറക്കെ പറയ്,
എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മനസ്സിലായോ? നീ ഇവരോട് എന്തിനാ ദേഷ്യപ്പെട്ടെ? ഇവരൊക്കെ നിന്റെ മോന്റെ കെട്ടിയോളുമാരോ? നീ ഇവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലോ. അവളോട് വഴക്കിനൊന്നും പോണ്ട, അവൾ വലിയ അപകടകാരിയാ. അല്ല, ഇത് കൊള്ളാവില്ല. ആർക്കാ എന്നോട് ഇത്ര സ്നേഹം തോന്നിയത്? എന്റെ മുറിയെ ആകെ മാറ്റിക്കളഞ്ഞല്ലോ. മാച്ചിങ് കുഷൻ, ബെഡ്ഷീറ്റ് പുതിയത്, ഗണപതിയുടെ മുമ്പിൽ ഫ്രഷായ പൂക്കൾ. ഇനി ചിലപ്പോ, അല്ല ഇതെന്താ? ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടല്ലോ. അതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എന്നെ ഇങ്ങനെ സോപ്പിടാൻ ആർക്കായിരിക്കും ഇത്ര അത്യാവശ്യം? ആരെങ്കിലും ഒളിച്ചു നിൽപ്പുണ്ടെങ്കിൽ മുന്നിലേക്ക് വാ. ഞാൻ ഇംപ്രസ് ആയി കഴിഞ്ഞു, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ആരാ അവിടെ കട്ടിലിന്റെ പിന്നിൽ, കിടക്കയുടെ അടിയിൽ, സോഫയുടെ പിന്നിൽ? അല്ല, നീ നീ എപ്പോ വന്നു? ഇപ്പൊ. എനിക്ക് അച്ഛമ്മ അച്ഛനെ ഒന്നും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ആദ്യമായിട്ടാ ഇത്ര സ്നേഹമുള്ള ഒരു കുടുംബത്തെ കിട്ടുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ വരാതെ? രാവിലെ തന്നെ ഡയലോഗ് പറയാൻ തുടങ്ങിയല്ലേ. എനിക്ക് മനസ്സിലായി എന്തോ ചുറ്റിക്കളിയുമായിട്ടാ ഈ കാര്യങ്ങൾ ചെയ്തതെന്ന്. എന്തിനെങ്ങനെ സോപ്പിടുന്നത്? ഇല്ല അച്ഛമ്മ, അത്. ഇതെന്താ അച്ഛമ്മ? കലണ്ടർ, ഓഗസ്റ്റ് 2nd. അറിയാം അച്ഛമ്മ, അച്ഛന്റെ അമ്മയുടെ മാരേജ് ആനിവേഴ്സറിയാ. അതുകൊണ്ട് അച്ഛമ്മ, ഞാൻ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഗ്രാൻഡ് പാർട്ടി അറേഞ്ച് ചെയ്യാൻ പോവാ. അച്ഛമ്മ എന്നെ സഹായിക്കില്ലേ? ഇപ്പൊ മനസ്സിലായി. രാവിലെ തന്നെ എന്റെ മോള് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നല്ലേ എന്നെ. അല്ല അച്ഛമ്മ, സോറി. നോക്കു മോളെ, സത്യം പറയാമല്ലോ, എനിക്ക് ശ്വേതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അവളുടെ മനോഹരമായ രൂപം പോലെ മനസ്സ് നന്നായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇതിപ്പോ പണ്ടാരോണ്ടോ പറഞ്ഞതുപോലെ ചന്തമുള്ള മുഖവും ചെകുത്താന്റെ മനസ്സും. അത് മാത്രമല്ല, ഓരോ കാര്യത്തിനും അവൾ കള്ളം പറയുക. കള്ളം പറയുന്നവരെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാനും കള്ളം പറഞ്ഞിട്ടുണ്ട് അച്ഛമ്മ. എന്നെ കുറിച്ച് ഞാൻ അനന്യ നമ്പിയാരല്ല, അവനി ഐഷയാ. എന്നെ കുറിച്ചുള്ള ഈ സത്യം അച്ഛമ്മ അറിഞ്ഞു കഴിയുമ്പോ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, എന്താ ആലോചിച്ചു കൂട്ടുന്നത്? എന്നാ ശരി, നിനക്ക് വേണ്ടി മാത്രം, നിനക്ക് വേണ്ടി മാത്രമാണ് ഇതിന് സമ്മതിക്കുന്നത്. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കേ. ഇതാണ് പറ്റിയ അവസരം. ഇപ്പൊ പറയാം, പറയാം. എന്നാലേ മനസ്സിന് ആശ്വാസം കിട്ടും. അച്ഛമ്മ, എനിക്ക് അച്ഛമ്മയുടെ ഒരു കാര്യം പറയാൻ. ആ, പറഞ്ഞു മോളെ. അനന്യ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അമ്മേ, ഞാൻ അനന്യയെ അങ്ങോട്ട് കൊണ്ടുപോയാ. അവിടെ പുറത്ത് ഡെക്കറേഷന്റെ ആൾക്കാർ വന്നിട്ടുണ്ടമ്മേ, അതുകൊണ്ട് മോളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. എന്താണെന്നറിയോ, ശ്വേത ഇതെങ്ങനെ അറിഞ്ഞാ പിന്നെ 100 ചോദ്യങ്ങൾ ചോദിക്കും, പ്രോഗ്രാം മുഴുവൻ അലങ്കുലമാവും. കണ്ടോ, നിന്റെ അച്ഛൻ പറയുന്നത് നീ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ലെന്നാ. ഒരു 2 മിനിറ്റ് നിക്ക്, ഇവൾക്ക് എന്തോ എന്നോട് പറയാം. 2 മിനിറ്റ്? ഞാൻ ഉടനെ ഇവളെ വിട്ടേക്കാം. എടാ, അവളൊന്ന് പറഞ്ഞോട്ടെ. ഏയ്, എന്താ സംസാരിച്ചിരിക്കുന്നത്? പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക്.
നിന്നോട് കൂടിയാ, പറഞ്ഞൊന്നും കേട്ടില്ലേ? ആ വേഗം ഇറങ്ങ്. പിന്നെ ആ ശാന്തയുടെ വടക്കിന് പോണ്ട് വല്ല കാര്യമുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവളൊരു ഭയങ്കരിയാണെന്ന്. അവളുടെ നേതാവിന്റെ സാമ്രാജ്യം ഇത്. ഇവിടെയുള്ള വാടന്മാർക്ക് പോലും അവളെ പേടിയാ. ജീവിതം മുഴുവൻ ഇവിടെ കിടക്കാൻ ഞാനൊരു കുറ്റവാളിയൊന്നുമല്ല. ആരെയും പേടിക്കേണ്ട കാര്യമൊന്നും ഈ രാജേശ്വരിക്കില്ല. ഇവിടെയുള്ള ഒരെണ്ണത്തിനും ശരിക്കറിയില്ല ഞാൻ ആരാണെന്ന്. അതൊക്കെ ശരിയാ, പക്ഷേ പെട്ടെന്ന് തുറക്ക്, ഒന്ന് പെട്ടെന്ന് തുറക്ക്. രാജേശ്വരി, നടക്കുന്നെന്നെ ഹെഡ് കോൺസ്റ്റബിൾ വിളിക്കുന്നു. ഏയ്, എന്റെ ദേഹത്ത് തുടങ്ങോട്ട് വാടി, നടക്കങ്ങോട്ട്. ഏയ്, ഇത് കോൺസ്റ്റബിളിന്റെ മുറിയല്ലല്ലോ, പിന്നെന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ഇത് ഏത് സ്ഥലമാണെന്ന് പറ. എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ഇന്നെന്താ രണ്ട് പോലീസുകാരും എന്റെ കഫയിൽ? അറസ്റ്റ് ചെയ്യാൻ വന്നാണോ? അലി, നീ ഹോട്ടലിൽ നിന്ന് തിരിച്ചു വന്ന കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. മാത്രമല്ല, മറ്റുള്ളവരെ പോലെ എന്റെ വക്കൽ റൊമാൻസിന് വേണ്ടിയുള്ള ടൈമുമില്ല. ഡിഡി, ആ പെൺകുട്ടി ഇയാളുടെ ബാറിൽ നിന്നാണ് കാണാതായത്. കൂർഗിലെ പോലീസുകാരെ കോർഡിനേറ്റ് ചെയ്ത് ഇയാൾക്കെതിരെ വാറന്റ് പുറപ്പെടുവിക്കണം. അയാളെ നമുക്ക് ചോദ്യം ചെയ്യണം സർ. എന്താ ഇങ്ങനെ? നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നതല്ലേ, എന്തു പറ്റി? ഇപ്പൊ നീ എന്റെ ഫ്രണ്ട് അല്ല നീരജ്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഭർത്താവ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. എന്ത് പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല അലി. എനിക്കറിയാം നീ അവനെയും ഒരുമിച്ച്. ഇല്ല, ഞാനും അവനെയും ഒരിക്കലും ഒരുമിച്ചല്ലായിരുന്നു. അലി, എല്ലായ്പ്പോഴും നീയും അവനെയും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്, ഇനിയും ഒരുമിച്ചുണ്ടായിരിക്കും. ആസ് ബെസ്റ്റ് ഫ്രണ്ട്സ്, അതാർക്കും ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് മാത്രം. പക്ഷേ നിനക്ക് വേണ്ടി ഇത് കൊണ്ടുവന്നത്. ഇതെന്താ? നീ തന്നെ നോക്ക്. അനന്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതുപയോഗിച്ച് അവനെ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഒരു തവണ മറ്റുള്ളവർ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കോ. ഉടൻ തന്നെ എല്ലാവരും അവളെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളും. അപ്പൊ നീ ഒരു നിമിഷം കളയാതെ അവനെ നിന്റെ ജീവിതത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരികയും ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നീ ചെയ്താൽ മതി.
എന്റെ ആനിവേഴ്സറിയുടെ പാർട്ടിക്ക് ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യും. അന്ന് അവിടെ വെച്ച് നീ എല്ലാവരുടെയും മുന്നിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ അലി. ഇപ്പോ എനിക്ക് മനസ്സിലായി അവനെ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും ചെയ്യും. നീരജിനു വേണ്ടി അവന് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് ഉടനെ ഞാൻ അവന് വേണ്ടി ഒരു റൊമാൻറ്റിക് ഡേറ്റ് പ്ലാൻ ചെയ്തു. എന്റെ മോനെ കൊടുക്കാൻ വേണ്ടി നീ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തു. നിന്നെ കഴുത്തിന് പിടിച്ച് ഈ ഗേറ്റിന് പുറത്ത് തള്ളിയില്ലെങ്കിൽ ഞാൻ ടില്ലുവിന്റെ അമ്മയല്ല. െ ഒരുപാട് ലേറ്റ് ആവുന്നു. നിങ്ങളൊന്ന് ഉഷാറായി ചെയ്തേ, ഇങ്ങനെ ആയ ഏതെന്ന് തീരും തോന്നില്ല. ഇതെന്താ? ഓ മൈ ഗോഡ്, ഇത്രമാത്രം പൂക്കൾ എന്തിനാ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നേ? ഓ യു ഫൂൾ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലവേഴ്സിന്റെ ഷോപ്പ്, അതായത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കട, ഫ്ലവർ ഷോപ്പ്. നിങ്ങൾ എന്റെ വീട്ടിൽ എന്താ ചെയ്യുന്നത്? ഇയാള് ചേച്ചിയോടെ എല്ലാം പറഞ്ഞു കൊടുത്ത പിന്നെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. ആന്റി, കല്യാണമൊന്നുമില്ല, ഞാൻ അവരെ വിളിച്ചപ്പൊക്കെ അല്ല, പക്ഷേ എന്തിനാ? അത് പിന്നെ റൊമാൻറ്റിക് ഡേറ്റിന്റെ ഫംഗ്ഷൻ ആയിട്ട്. വാട്സ്? നീരജിന് വേണ്ടി. അവന് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ, സമയം കണ്ടെത്തി എന്നെ ഹണിമൂണിന് കൊണ്ടുപോയില്ലേ. അപ്പോ എനിക്കും അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഉടനെ ഞാൻ അവന് വേണ്ടി ഒരു റൊമാൻറ്റിക് ഡേറ്റ് പ്ലാൻ ചെയ്തു. ഈ കുട്ടിയുടെ കാര്യം ഒരു വിശ്വസിക്കുന്ന കള്ളം പറഞ്ഞുകൂടെ നിനക്ക്? ആക്ടിംഗ് നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. ശരിയല്ല. തീർച്ചയായും കറക്റ്റ് ശ്വേതേ, ഇതിനെയാണ് പറയുന്നത് പകരത്തിന് പകരം ടിറ്റ് ഫോർ ടാറ്റ്. ഇവരുടെ രണ്ടുപേരുടെയും ഈവനിങ് കുറച്ചുകൂടി റൊമാൻറ്റിക് ആകാൻ വേണ്ടി ഞാനും കൂടി അനന്യയെ സഹായിക്കാമെന്ന് വിചാരിച്ചു. എന്റെ മോനെ കൊടുക്കാൻ വേണ്ടി നീ എന്തു വേണമെങ്കിലും പ്ലാൻ ചെയ്തോ. നിന്നെ കഴുത്തിന് പിടിച്ച് ഈ ഗേറ്റിന് പുറത്ത് തള്ളിയില്ലെങ്കിൽ ഞാൻ ടില്ലുവിന്റെ അമ്മയല്ല. അല്ല, റൊമാൻറ്റിക് ഡേറ്റ്സ് ആണെന്നോ? എപ്പോഴാ ഈ റൊമാൻറ്റിക് ഡേറ്റ്സ്? ഇന്ന് രാത്രി തന്നെ. യെസ്, ആൻ ഈവനിംഗ് ഇൻ മെനോൻ ഹൗസ്. വളരെ സമാധാനത്തിലാണെങ്കിലും ബന്ധങ്ങളെ നിലനിർത്താൻ നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ദിനം വിദൂരമല്ല. ഈ കുടുംബത്തിലെ എല്ലാവരും, ശ്വേതേച്ചി പ്രത്യേകിച്ച്, നിന്നെ തലയിലെടുത്ത് വെച്ച് നടക്കും. റൊമാൻറ്റിക് ഡേറ്റ് ചെയ്തോ? റൊമാൻസ് ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ റൊമാൻസ് ചെയ്യാൻ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നെ കുറിച്ചുള്ള സത്യം ഇവരോട് പറയണ്ടേ? ഞാൻ അനന്യയല്ല, അവനെയാണെന്ന് എത്ര കാലം ഒരു കള്ളത്തെ എങ്ങനെ ഭാരമായി നെഞ്ചി കൊണ്ടു നടക്കേണ്ടി വരും? ഒരു കള്ളം പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും നന്മ ഉണ്ടാവുമെങ്കിൽ പിന്നെ കള്ളം പറയുന്നതിൽ എന്താ തെറ്റ? അവനിയിൽ നിന്ന് അനന്യയായി മാറുമ്പോ എന്നമ്മ. വെരി ഗുഡ് സാർ.
അതായത് നിങ്ങൾ എല്ലാവർക്കും റൊമാൻറ്റിക് ഡേറ്റ്സ്, പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക തുടങ്ങിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഒന്ന് മാത്രം ഓർമ്മയില്ല, ഈ ദിവസമാണ് പ്രകാശിന്റെയും ശ്വേതയുടെയും മാരേജ് ആനിവേഴ്സറി. ശ്വേതേ, നെവർ മൈൻഡ്, ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. റൊമാൻറ്റിക് ഡേറ്റ്. ഓ ഗോഡ്, നോക്ക്, നിന്റെ അമ്മയെ എനിക്ക് വിശ്വാസമില്ല. ആ ജ്വാലാമുഖി ഒന്ന് തണുപ്പിച്ചിട്ട് വരാം, അവൾ ഇടഞ്ഞാലുണ്ടല്ലോ, ആകെ പ്രശ്നമാവും. അത് മാത്രമല്ല, എന്റെ ഈ ആനിവേഴ്സറി അവസാന ആനിവേഴ്സറി ആവും. ഞാനിപ്പോ വരാം. ശ്വേത, അയ്യോ ചേട്ടാ, ഒന്ന് പെട്ടെന്ന് അത് തീർക്ക. ചേച്ചി ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ, സമയം കളയണ്ട, പെട്ടെന്ന് തീർക്ക്. അവനി, എന്റെ മോള് ഒത്തിരി വളർന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ അവനി, വിവാഹം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അതെല്ലാം ശരിയാ അമ്മ, പക്ഷെ എത്ര നാൾ എനിക്ക് ഈ കുടുംബത്തെ ഇങ്ങനെ ചതിക്കാനാകും? ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കുറിച്ചുള്ള സത്യം ഇവരോട് പറയണ്ടേ? ഞാൻ അനന്യല്ല, അവനെയാണെന്ന് എത്ര കാലം ഒരു കള്ളത്തെ എങ്ങനെ ഭാരമായി നെഞ്ചി കൊണ്ടു നടക്കേണ്ടി വരും? ഒരു കള്ളം പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും നന്മ ഉണ്ടാവുമെങ്കിൽ പിന്നെ കള്ളം പറയുന്നതിൽ എന്താ തെറ്റവനി? ഒരു പേരിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. അവനിയിൽ നിന്ന് അനന്യയായി മാറുമ്പോൾ എല്ലാവർക്കും സന്തോഷം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്? അനന്യയായി മാറ. എന്നത്തേക്കും വേണ്ടി എല്ലമ്മ, അവനി എന്ന എൻ്റെ പേരിൽ തന്നെ ആയിഷ മമ്മിയുടെ ഒരുപാട് ഓർമ്മകളുണ്ട്. എനിക്കങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അച്ഛമ്മ, അച്ഛൻ, ആൻറ്റി, ഇവർക്ക് എല്ലാവർക്കും തീർച്ചയായും എൻ്റെ യഥാർത്ഥ പേര് അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് എനിക്കിതവരെ അറിയിച്ചേ പറ്റൂ. അവനി, ദയവായി ഞാൻ പറയുന്നൊന്ന് കേൾക്ക. ഈ പാർട്ടി കഴിയുന്നതുവരെ പ്ലീസ് പറയരുത്. അതിനുശേഷം എന്ത് വേണമെങ്കിലും ആരോടും പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷെ പാർട്ടിക്ക് ശേഷം, പിന്നെ മറ്റുള്ളവരോട് എന്ത് കാര്യം പറയുന്നതിന് മുമ്പും ആ കാര്യം നീരജിനെ അറിയിച്ചിരിക്കണം. പ്രോമിസ്. ശരിയമ്മ, ഈ പാർട്ടി അവസാനിക്കുന്നത് വരെ ഞാൻ ആരോടും ഒന്നും പറയില്ല. പ്രോമിസ്. നീ തന്നെ നോക്ക്, അനന്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അവനെയും നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നിന്റെ യാഥാർത്ഥ്യം മറ്റുള്ളവർ അറിയുമ്പോഴായിരിക്കും നിനക്ക് സർപ്രൈസ് കിട്ടാൻ പോകുന്നത്.